നമസ്കാരം. ദീർഘകാലമായി സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അദ്ദേഹം സംഘിയാണ് എന്നുള്ളതായിരുന്നു. ഇപ്പോഴത്തെ അദ്ദേഹത്തെ വിമർശിക്കുന്നവർക്ക് മറുപടി നൽകിയിരിക്കുകയാണ് നടൻ ടിനി ടോം. പിണക്കം മറന്ന അമ്മ സംഘടനയുടെ പരിപാടിയിൽ സുരേഷ് ഗോപി പങ്കെടുത്തതിന് പിന്നാലെയുണ്ടായ സൈബർ ആക്രമണമാണ് മറുപടിയുമായി എത്താൻ ടിനി ടോമിനെ പ്രേരിപ്പിച്ചത്. അമ്മയിൽ ചാണകം വീണു, ചാണകം അകത്തു കയറി തുടങ്ങിയ ട്രോളുകൾ നേരത്തെ സോഷ്യൽ മീഡിയയിലുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ ലൈവ് വീഡിയോയുമായി ടിനി ടോം രംഗത്ത് വന്നു. സുരേഷ് ഗോപി ചെയ്ത വലിയ സഹായങ്ങളെക്കുറിച്ചുള്ള വെളിപ്പെടുത്തൽ കൂടിയാണ് ടിനി ടോം നടത്തിയിരിക്കുന്നത്. അതേസമയം മണിയൻപിള്ള രാജു നേരത്തെ തന്നെ മകനെ രക്ഷിച്ചത് സുരേഷ് ഗോപിയുടെ സഹായങ്ങളാണെന്നും പറഞ്ഞിരുന്നു. സുരേഷ് ഗോപിക്കൊപ്പമുള്ള ഫോട്ടോകൾ പങ്കുവയ്ക്കുമ്പോൾ പലരും എൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ അദ്ദേഹത്തിൻ്റേത് സമാനമാണോ എന്നൊക്കെ സംശയിക്കുന്നുണ്ട്. ഈ പോസ്റ്റ് ആരെയും വെളുപ്പിക്കാൻ വേണ്ടിയിടുന്നതല്ല. ആരെയും ഈ ലോകത്ത് വെളുപ്പിക്കാൻ ശ്രമിച്ചാൽ അതിന് സാധിക്കില്ല. എൻ്റെ രാഷ്ട്രീയ നന്മ ചെയ്യുന്നവർക്കൊപ്പമാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും പ്രവർത്തകനാണെങ്കിലും അതിനൊപ്പം നല്ലതുണ്ടെങ്കിൽ നിൽക്കും. കൈനീട്ടമല്ലാതെ സുരേഷ് ഗോപിയിൽ നിന്ന് ഒരു രൂപ പോലും സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം എനിക്ക് സിനിമയിൽ അവസരം തന്നിട്ടുമില്ല. എന്നാൽ അദ്ദേഹത്തിന് നല്ലതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇനിയും അത് പറഞ്ഞില്ലെങ്കിൽ കലാകാരൻ എന്ന നിലയിൽ അതൊരു പാപമാണ്. അതാണ് തുറന്നു പറയുന്നതെന്നും ടിനി ടോം പറഞ്ഞു. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി പോകാറുണ്ട്. അവിടെയുള്ള ഒരാൾ എന്നോട് തൊട്ടടുത്ത വാടകയ്ക്ക് സിനിമാ താരം താമസിക്കുന്നുണ്ടെന്നും ടിനി അദ്ദേഹത്തെ ഒന്ന് കാണണമെന്നും പറഞ്ഞു. നോക്കിയപ്പോൾ സ്ഫടികം ജോർജും കുടുംബവുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ വളരെ ക്ഷീണിതനായിരുന്നു സ്ഫടികം ജോർജ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെങ്കിൽ 5 കീമോ കഴിഞ്ഞിരിക്കുകയാണ്. കിഡ്നി മാറ്റിവെക്കലാണ് അവരുടെ പ്രധാന ആവശ്യം, അതിനായി വേണ്ടതും ലക്ഷങ്ങളും. ഞാനൊരു സൂപ്പർ സ്റ്റാർ അല്ല, അത്രയും വലിയ തുക എൻ്റെ കയ്യിലില്ല. കുറച്ച് പേരോട് ഞാൻ സ്ഫടികം ജോർജിന് വേണ്ടി സഹായം അഭ്യർത്ഥിച്ചുവെന്നും ടിനി ടോം വ്യക്തമാക്കി. സിനിമാ മേഖലയിൽ മുൻനിരയിലുള്ള 1-2 പേരോടും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ എല്ലാവരും ഒരുപോലെ തന്നെ കൈമലർത്തുകയായിരുന്നു. നാളെ ഇത് എനിക്കും സംഭവിച്ചേക്കാം, അതുകൊണ്ട് കുറ്റബോധമുണ്ടായിരുന്നു. ഇത് മനസ്സിൽ ചിന്തിച്ച് നടക്കുമ്പോഴാണ് സുരേഷ് ഗോപിയെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വച്ച് ഞാൻ കണ്ടത്. അദ്ദേഹം വിമാനത്താവളത്തിൽ നിൽക്കുന്നതിനിടെ ഇക്കാര്യം ഞാൻ സൂചിപ്പിച്ചു. വലിയ മടുപ്പമൊന്നും അദ്ദേഹവുമായി എനിക്കില്ലായിരുന്നു. സുരേഷ് ഗോപി തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന സമയത്തായിരുന്നു ഇത് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ഫ്ലൈറ്റിന് സമയമായെന്നും പറഞ്ഞു. വിമാനം ലാൻഡ് ചെയ്താൽ എന്നെ വന്ന് കാണണമെന്നും നിന്റെ നമ്പർ തരണമെന്നും സുരേഷ് ഏട്ടൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞാണ് അദ്ദേഹം വിമാനത്തിലേക്ക് പോയത്. അദ്ദേഹവും എന്നെ ഒഴിവാക്കാൻ പറഞ്ഞതാണെന്ന് ഞാൻ കരുതി. അന്ന് സുരേഷ് ഏട്ടൻ രാഷ്ട്രീയത്തിൽ സജീവമായ കാലമല്ല. എന്നാൽ തിരുവനന്തപുരത്തെത്തി എന്നെ നമ്പർ വാങ്ങിയ സുരേഷ് ഗോപി പിന്നീട് ജോർജേട്ടൻ്റെ കാര്യം ഏറ്റെടുത്തു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് ഇത് നടന്നത്. അന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എല്ലാ നൂലാമാലകളും കടന്ന് അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും സുരേഷ് ഗോപി ഏറ്റെടുത്ത് നടത്തി. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് സ്ഫടികം ജോർജ് ജീവനോടെ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അമ്മയുടെ മീറ്റിങ്ങിൽ ജോർജേട്ടനും സുരേഷ് ഏട്ടനും പരസ്പരം കണ്ടിരുന്നു. ഇരുവരും ആലിംഗനം ചെയ്യുകയും ചെയ്തു. സുരേഷ് ഗോപി ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ട്. കാസർഗോഡ് ഭാഗത്ത് ഒരുപാട് പേർക്ക് വീടുകൾ വെച്ച് കൊടുത്തിട്ടുമുണ്ട്. സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയത്തെയോ മതത്തെയോ വച്ച് അദ്ദേഹത്തെ അളക്കരുത്. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം അമ്മയിലേക്ക് തിരികെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്തിനാണ് ഇത്രയും നാൾ ഇത്രയും നല്ലൊരു മനുഷ്യൻ പുറത്തു നിന്നത്? അതേസമയം സുരേഷ് ഗോപിയുടെ സഹായം സ്വീകരിക്കുന്നവർ പലരും ഒരു നന്ദി വാക്ക് പോലും അദ്ദേഹത്തോട് പറയാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാവുന്നത്. യുക്രൈൻ വിഷയത്തിൽ സഹായിച്ചവർ പോലും അദ്ദേഹത്തെ മറന്നുവെന്നും ടിനി ടോം കൂട്ടിച്ചേർത്തു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.